നമ്മൾ എല്ലാ വർഷവും ഈ വനിതാ ദിനം മാർച്ച് 8-ന് ആഘോഷിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഒപ്പം ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം, ഇപ്പോൾ വുമൺ എംപവർമെൻ്റ് ആയാലും അതെങ്ങനെ നടപ്പിലാക്കണമെന്നാണ്? വിമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന് വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന അസമത്വം നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കാണുന്നത് തന്നെയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ അവയർനെസ്സും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ തലമുറയുടെ യങ്ങർ ജനറേഷന് വേണം കൂടുതൽ കൊടുക്കാനായിട്ട്. കാരണം സ്റ്റിഗ്മ കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങളെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്റ്റിഗ്മ കാര്യങ്ങളെല്ലാം ഒത്തിരിയുണ്ട്. അതൊക്കെ ആ സ്റ്റീരിയോ ടൈപ്സ് എല്ലാം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യങ്ങർ ജനറേഷൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം അതെല്ലാം നടപ്പാക്കാൻ. അവർക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, സിവിക് സെൻസ് ഉണ്ടാക്കുക, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അവരിലേക്ക് നമ്മളുടെ മുതിർന്നവർ നമ്മളുടെ മേലിൽ ഏൽപ്പിച്ചു തന്ന പല സ്റ്റിഗ്മാസും കുറേ അനാവശ്യമായ പല വിശ്വാസങ്ങളും ഉണ്ട്. അത് അവരിലേക്ക് എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് തന്നെയാണ് എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മാതൃത്വം അല്ലെങ്കിൽ മദേഴ്സ് ഡേ എന്ന് പറയുന്നതിന് ഒരു സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ദിവസവും സ്റ്റാറ്റസ് ഇടുന്നു, അത് മറക്കുന്നു. എന്നതിനപ്പുറം സ്ത്രീ എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ, അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് പണ്ടുള്ള കവികളും ഒക്കെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു മോഡലുണ്ട്, അതൊക്കെ തെറ്റായ ധാരണകളാണ്. അതിനെയൊക്കെ മാറ്റി പൊളിച്ചെഴുതി അവളെന്താണ്, അവളെക്കുറിച്ച് എങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ. ഇപ്പോൾ ഒരു ബോയ്സിനോട് തന്നെ വളരെ നമ്മൾ ഇൻട്രാക്റ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് അവരെ കുറ്റം പറയുന്നത്, ആ കുട്ടി ഇന്ന ആളുടെ മകളാണ്. നമ്മളെപ്പോഴും ലാബൽ ചെയ്യപ്പെടുന്നത് ഇന്ന ആളുടെ മകളാണ്, ആ കുട്ടി അങ്ങനെയാണ്. അപ്പോൾ വീട്ടുകാരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും നിൻ്റെ അമ്മ ഒന്നും പഠിപ്പിച്ചില്ലേ എന്നൊരു ചോദ്യമായിരിക്കും കേൾക്കുന്നത്. സ്ത്രീധനം എന്ന് പറയുന്നത് എന്തിനാണ് ഈ സ്ത്രീധനമൊക്കെ? നമുക്കതിൻ്റെ ഒരു ആവശ്യമേ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച്. ഒരു കുടുംബമാകണം എന്ന് സന്ദേശം സിനിമ, ആ സിനിമയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൽ ലാസ്റ്റ് പറയുന്നൊരു വാചകമുണ്ട്, തിലകൻ സാറ് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കൊരു കുടുംബം വേണമെന്ന് തോന്നിയപ്പോൾ നീ എൻ്റെ മകളെ അന്വേഷിച്ച് വന്നത്. അതുപോലെ തന്നെയല്ലേ, ഒരു കുടുംബം വേണമെന്ന് അയാൾക്ക് തോന്നിയപ്പോൾ അയാൾ നമ്മളെ അന്വേഷിച്ച് വരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കുറച്ച് കൺസെപ്റ്റ്സുകളുണ്ട്, അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നു, അതിനുശേഷം ആ ജീവിതം നടന്നു പോകുന്നു. പക്ഷേ ഇത് തെറ്റായ ധാരണയിൽ പുറത്തുള്ളവർ എന്ത് കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗേളും ഒരു ബോയും അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ മോറൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിൽ എന്തോ ഒരിതാണ്. പക്ഷേ അതൊരു നോർമലൈസ് ചെയ്ത് പറയാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് വിമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, പക്ഷേ അതെന്താണ്? ഫെമിനിസം എന്ന് പറയുന്നൊരു വാക്കുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളാണ്. ഒരു കുട്ടി ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിമൻസ് കോളേജിൽ തന്നെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളുണ്ട്, ഇവിടെ പഠിക്കുന്നവരുണ്ട്. അവരെയൊന്നും നമുക്ക് ആ കണ്ണുകളിൽ കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മളിവിടെ ഉള്ളവരാണ്, നമ്മളിത് കണ്ട് നോർമലൈസ് ചെയ്യപ്പെട്ടവരാണ്. പക്ഷേ ഇതൊന്നും ഓൾഡർ ജനറേഷൻസിന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ അവരുടെ വിശ്വാസങ്ങൾ കുറച്ച് നമ്മുടെ ഇപ്പോൾ കുട്ടികളിലേക്ക് തന്നെ എത്തിക്കാൻ നോക്കുകയാണ്. കുഞ്ഞു കുട്ടികളിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. ആൺകുട്ടിയാണെങ്കിൽ മോനെ നീ കരയാൻ പാടില്ല, പെൺകുട്ടിയാണെങ്കിൽ നീ അടുക്കള ജോലി തന്നെ ചെയ്യണം. ഇത് രണ്ടും പറഞ്ഞു തുടങ്ങുന്നിടത്തു നിന്നാണ്, വീട്ടിൽ നിന്ന് തന്നെയാണ് ജെൻഡർ ഇക്വാളിറ്റി, സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇവിടെ. എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ അവരും ആ ഒരു സെക്സ് എന്ന് പറയുന്നൊരു വാക്കിനെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറേണ്ടതാണ്. അത് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് മാറി തുടങ്ങേണ്ടത്. അത് പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു ആദർശം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു വാക്കെന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ആണ് ആ ഒരു വാക്കിന് അർത്ഥമാകുന്നതും എല്ലാം. അതുപോലെ തന്നെയാണ് വിമൺ എംപവർമെൻ്റ് എന്നും. വീട്ടിൽ നിന്നും തുടങ്ങുക. അച്ഛനും അമ്മയും കാണിക്കുന്ന രണ്ട് മക്കളോട്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, അവരോട് കാണിക്കുന്ന വേർതിരിവ് മാറ്റുക ആദ്യം. പയ്യനും കൊടുക്കുന്ന അതേ സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കും കൊടുക്കുക. പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടി താമസിച്ച് വന്നു കഴിഞ്ഞാൽ അവനോട് ചോദിക്കില്ല നീ എവിടെ പോയിരുന്നു, എന്തിനു പോയിരുന്നു, വീട്ടുകാരും നാട്ടുകാരും ഒന്നും ചോദിക്കില്ല. പക്ഷേ അതുപോലെയല്ല ഒരു ഗേൾ, ഒരു വൈകി വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണല്ലോ. അപ്പോൾ അതാണ്, ചില തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ഇന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ അത് ബോധവൽക്കരണം, അതിപ്പോൾ യങ്ങർ ജനറേഷനിലായാലും ഇപ്പോൾ നമ്മുടെ ഓൾഡർ പാരൻസിനായാലും മറ്റ് സമൂഹത്തിലെ പുരുഷന്മാരായാലും അത് മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇത് മാറ്റുന്നത്? നമ്മളുടെ സ്കൂളിലൂടെ ചെറുപ്പത്തിലേ തന്നെ ഇപ്പം പിള്ളേർക്ക് അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയും പിന്നെ പേരൻറ്റിങ്ങിലൂടെ മാറ്റാനേ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം ക്ലാസ്സിൻ്റെ വെളിയിൽ പോകണമെങ്കിൽ ഗേൾസിനെ ആണെങ്കിൽ രണ്ട് പേരെ ഒരുമിച്ചേ വിടത്തുള്ളൂ,
പക്ഷെ ബോയ് ആണെങ്കിൽ ഒരാളെ വിടും. അപ്പം അന്നത്തെ സമയത്ത് നമുക്കത് മനസ്സിലായില്ല എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ നമ്മൾ ഇപ്പം വലുതായപ്പോഴാണ് മനസ്സിലായതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകാൻ പാടില്ല അങ്ങനെ ഒരു സെൻസിലാണ് അവർ, എന്ന് വെച്ചാൽ ഒരു കൂട്ടും കൂടെ വേണം അങ്ങനെ ഒരു ഇതിലാണ് അവരെ പറഞ്ഞു വിടുന്നതെന്ന് നമുക്ക് ഇപ്പോഴാണത് മനസ്സിലാവുന്നത്. അപ്പം സ്കൂളിങ്ങിലൂടെയും പേരൻറ്റിങ്ങിലൂടെയൊക്കെ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇത്ര നാട് ഇത്രയും വികസനം വന്നിട്ടായാലും ഇത് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും 23 വയസ്സാകുമ്പോൾ തന്നെ കെട്ടിച്ചു കൊടുക്കാനുള്ള പ്ലാനൊക്കെയാണ്. ഇപ്പം ഞാനായാലും ഇല്ല, എൻ്റെ വീട്ടിലൊക്കെ ആയാലും ഒരുപാട് പേരിങ്ങനെ പറയാനുണ്ട്, 23 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ കെട്ടിച്ചും പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, അതാണ് പറയണത്. പിന്നെ ഡ്രസ്സ് ചെയ്യണ രീതി, നമുക്ക് അവകാശമില്ല, നമ്മുടെ ബോഡിയാണ്, നമുക്കാണ് ആവശ്യം. അപ്പോൾ നാട്ടുകാരെന്ത് പറയണം അതാണ് എല്ലാവരുടെ ഒപ്പീനിയൻ. അയ്യോ നാട്ടുകാരെ നാട്ടുകാർ കാണുമ്പോൾ നമ്മൾ മെനക്കൊക്കെ നടക്കണം, അതാണ് പറയണത്. ആ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എത്ര പോപ്പുലർ എന്നൊക്കെ എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണ് റൈറ്റ് എന്ന് തോന്നുന്നത് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താണ് ഇഷ്ടം, നമ്മുടെ റൈറ്റ് എന്താണ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാം, നമുക്ക് ഫ്രീഡം ഉണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസിൻ്റെ തന്നെ ഒരു ആപ്പൊക്കെ ഉണ്ട്, നിർഭയ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഇവിടെ ഇൻസ്റ്റാളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഒരു സിറ്റുവേഷനേക്കാളും ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട്. പിങ്ക് പോലീസിൻ്റെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരെണ്ണമാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് അത് അവൈലബിൾ ആയിട്ടുള്ളതല്ല, കാരണം വെച്ചാൽ കുറച്ച് ലേഡി പോലീസ് അതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അല്ല വേറൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്ത്രീകൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഫെമിനിസമായി മാറും. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ പറയുന്നത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പെണ്ണുങ്ങൾക്ക് പറ്റും എന്നാണ്. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും പെണ്ണ് ഒന്ന് സൗണ്ട് ഉയർത്താൽ അവരെ താക്കാൻ കുറേ പേരുണ്ട്, അവരെ ഒന്ന് പൊക്കി പ്രോത്സാഹിപ്പിക്കും. ഇപ്പോഴും ആരും ഇല്ല, കുറേയൊക്കെ ആൾക്കാർ നോക്കുന്നെങ്കിൽ ഇപ്പോഴും അത് മാറിക്കോളും. അതിപ്പം ഒരിപ്പം ബസ്സിൽ പൊങ്ങി വരാൻ നോക്കുമ്പോൾ അടിച്ചു താൽക്കുന്നത് ആൺകുട്ടികളാണോ അതോ സ്ത്രീകൾ തന്നെയാണ്? സ്ത്രീകൾ തന്നെയാണ്, ഓഫ്കോഴ്സ് സ്ത്രീകൾ തന്നെയാണ്. ഈ വയസ്സായവരായാലും അവരുടെ കാലത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ വിചാരം ഇത് എല്ലാ പെൺപിള്ളേരും സഹിച്ചേ പറ്റുള്ളൂ, ഇത് പെൺപിള്ളേരായ സഹിക്കണം, അത് അവരുടെ നേച്ചറിലുള്ളതാണെന്ന് സമ്മതിക്കുന്ന കുറേവരുണ്ട്. അത് മാറണം, അതായത് ഇപ്പം നമ്മുടെ ജനറേഷനൊക്കെ വളർന്നാലേ അത് മാറുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരൊക്കെ പോകണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.